പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അജിത് ഗാന്ധി സാറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് കാണാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി എംപ്ലോയീസ് ഡീറ്റെയിൽസ് ഓഫ് തീർത്ത ഏജൻസി ഫോർ മാർച്ച് 2020 ആർ ഗിവൺ ബിലോ, എംപ്ലോയി ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി എന്നിങ്ങനെ കുറേ എംപ്ലോയീസിൻ്റെ പേരും ഡെസിഗ്നേഷനും അവരുടെ മാസത്തിലുള്ള സാലറിയും തന്നിട്ടുണ്ട്. അതിനുശേഷം താഴെയായി ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ് യൂസിങ് സം ആൻഡ് സം ഈ ഫംഗ്ഷൻ ഓഫ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിലെ സം ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്നവ കണ്ടെത്തുക. എന്തൊക്കെയാണ്? ദി ടോട്ടൽ മന്ത്ലി സാലറി ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിൻ്റെയും ടോട്ടൽ മന്ത്ലി സാലറി കാണുക. സെക്കൻഡ്, ദി ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദി ക്ലർക്ക് ഓഫ് ദി ഫേം, എല്ലാ ആളുകളുടെയും കാണേണ്ടതില്ല, അതിൽ നിന്നും ക്ലർക്ക്, രണ്ടുപേരാണ് ക്ലർക്ക് ആയിട്ടുള്ളത്, അവരുടെ മാത്രം സാലറിയുടെ ടോട്ടൽ കാണുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സം ആൻഡ് സം ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എംപ്ലോയീസിൻ്റെ പേരും ഡെസിഗ്നേഷനും മന്ത്ലി സാലറിയും തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് അവരുടെ ടോട്ടൽ മന്ത്ലി സാലറി കണ്ടെത്താനും അതിൽ നിന്ന് ക്ലർക്ക് ഡെസിഗ്നേഷനിലുള്ള ആളുകളുടെ ടോട്ടൽ സാലറി കണ്ടെത്താനുമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് ഫംഗ്ഷനുകളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് സം ഫംഗ്ഷനാണ്. സം ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു തന്നിട്ടുള്ള ഒരു റേഞ്ചിലെ സെല്ലുകളുടെ വാല്യൂവിൻ്റെ ടോട്ടൽ കാണാൻ പറ്റി അല്ലേ. ദീസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദി സം ഓഫ് ദി ഗിവൺ നമ്പേഴ്സ് സെൽ ഓർ റേഞ്ച് ഓഫ് സെൽ. തന്നിട്ടുള്ള കുറേ നമ്പറുകളുടെ അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്പറുകളുടെ ആകത്തുക കാണുന്നതിന് വേണ്ടിയാണ് സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താണ്? ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ ഏത് റേഞ്ചിൻ്റെ ആകത്തുകയാണോ കാണേണ്ടത് ആ റേഞ്ച് അവിടെ എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷനാണ് സം ഈ ഫംഗ്ഷൻ. ഈ സം ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക കണ്ടീഷൻ, ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റേഞ്ചുകളുടെ ടോട്ടൽ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതായത് എല്ലാ റേഞ്ചിലും മൊത്തം കാണേണ്ട ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ ആകത്തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സം ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് പ്രത്യേകം മനസ്സിലാക്കുക. ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടീഷൻ എവിടെ ഏത് റേഞ്ചിലാണോ തിരയുന്നത് അതാണ് ആദ്യം നൽകേണ്ടത്. ദെൻ കോമയിട്ട് ഒരു ഡബിൾ ക്വട്ടേഷനിൽ അതിൻ്റെ ക്രൈറ്റീരിയ നൽകുക. വീണ്ടും കോമയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട റേഞ്ച് ഏതാണോ അത് നൽകുക. അപ്പോൾ ഏത് വാല്യൂ ആഡ് ചെയ്യേണ്ട റേഞ്ച് പിന്നീടാണ് നൽകേണ്ടത്. ആദ്യം ക്രൈറ്റീരിയ തിരയേണ്ട റേഞ്ചാണ് നൽകേണ്ടത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയർ ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ആവർത്തിച്ച തന്നെയാണ്. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കോളം ഹെഡിങ്സ് എന്തൊക്കെയാണ്, കോളം ഹെഡിങ്സ് എൻ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ തന്നിട്ടുള്ള ടേബിൾ എൻ്റർ ചെയ്യുക എന്ന് നൽകിയാലും മതി. എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആ ഡീറ്റെയിൽസ് മാത്രം എഴുതിയാലും മതി. അപ്പോൾ എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി എന്നിങ്ങനെ A1, B1, C1 എന്നതിലെ ഹെഡിങ് നൽകുക. അതിനുശേഷം തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുക അല്ലേ. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കൂ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ ആ ഡീറ്റെയിൽസ് അതേപോലെ നമുക്ക് കാൽക്കിൽ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഫോളോയിങ് ലേബൽ ആൻഡ് ഫോർമുല. താഴെ പറയുന്ന ലേബലുകളും ഫോർമുലയും എൻ്റർ ചെയ്യാം. അപ്പം D1, D2 എന്നീ സെല്ലുകളിലായി ടോട്ടൽ മന്ത്ലി സാലറി എന്നും ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ക്ലർക്ക് എന്നും എൻ്റർ ചെയ്യുക. അന്നി E1, E2 എന്നീ സെല്ലിൽ E1 സെല്ലിൽ ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ C2 to C6. ദെൻ E2 എന്താ നൽകേണ്ടത്? ഈക്വൽ ടു സം ഈഫ് B2 to B6 കോമ
ദെൻ ഡബിൾ കോട്ടേഷനിൽ ക്ലർക്ക് എന്ന് നൽകുക, കോമ, ആ കോമ ഇടാൻ മറക്കരുത്, സി ടു ടു സി സിക്സ് ഇങ്ങനെ എൻ്റർ ചെയ്യുക. അപ്പം ഇനി ലേബൽ നിങ്ങൾ ടോട്ടൽ മന്ത്ലി സാലറി, ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ക്ലർക്ക് എന്ന് നൽകുന്നതിന് പകരം ഈ ആ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടുള്ള എ ബി എന്ന് എൻ്റർ ചെയ്താലും മതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ പ്രോബ്ലം ലൈവ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ഓഫീസ്, അതിൽ ലിബ്രിയോഫീസ് കാൽക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാൽക്ക് ഫയൽ ഓപ്പണായി വന്നു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ അതിൻ്റെ ഫോണ്ടുകളുടെ സൈസ് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഫോണ്ട് വിസിറ്റിംഗ് ക്യാരക്ടർ സെലക്ട് ചെയ്ത് ഒരു ഫോണ്ട് സൈസ് ഒരു 15 ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ആദ്യം നെയിം ഓഫ് എംപ്ലോയി അല്ലേ, നെയിം ഓഫ് എംപ്ലോയി എന്ന് ഹെഡിങ് കൊടുക്കുക. പിന്നെ ഒന്ന് വലിച്ച് അതൊന്ന് ഇട്ടേക്കുക. ദെൻ രണ്ടാമത് സെല്ലിൽ എന്താണ് എൻ്റർ ചെയ്യാനുള്ളത്? ഡെസിഗ്നേഷൻ. ഡെസിഗ്നേഷൻ അതൊന്ന് ആ കോളം കംപ്ലീറ്റ് ക്ലിയർ ആക്കിയേക്കുക. മൂന്നാമത്തെ മന്ത്ലി സാലറി അല്ലേ, മന്ത്ലി സാലറി. ഓക്കെ, ഇനി പേര് നമുക്ക് ഓരോന്നായിട്ടടിക്കാം. ആദ്യം അശ്വനി, സെക്കൻഡ് ആദിത്യൻ, തേർഡ് മേഘ, ഫോർത്ത് അനന്യ, ഫിഫ്ത്ത് അൻസി. ഓക്കെ, ഡെസിഗ്നേഷൻ ആദ്യത്തേത് മാനേജർ, സെക്കൻഡ് ക്ലർക്ക്, ക്വസ്റ്റ്യൻ നോക്കിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, തേർഡ് ക്ലർക്ക്, ഫോർത്ത് കാഷ്യർ, ഫിഫ്ത്ത് സെക്യൂരിറ്റി. ഇനി മന്ത്ലി സാലറി ഓരോരുത്തരുടെ 75,000, 65,000, 52,000, 50,000, 35,000. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഹെഡിങ് നൽകി, പിന്നെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് അതേപോലെ എൻ്റർ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടേബിൾ രൂപത്തിലേക്ക് ആക്കുകയാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനെ ഒന്ന് ബോൾഡ് ആക്കാൻ വേണമെങ്കിൽ. ഓക്കെ ഓക്കെ, ഇതൊന്ന് ഒരേ വലുപ്പത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. അവിടെ ഞാൻ ആ ലേബൽ ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ പ്രൊസീജിയറിൽ കാണിച്ച ലേബൽ ടൈപ്പ് ചെയ്യുന്നില്ല, പകരം ആ ക്വസ്റ്റ്യൻ നമ്പർ എ ബി എന്നുള്ളത് മാത്രമേ ടൈപ്പ് ചെയ്യുള്ളൂ. എ ബി എന്നീ ക്വസ്റ്റ്യൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഈ വൺ കോളത്തിൽ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യാം? ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ റേഞ്ചാണ് കൊടുക്കേണ്ടത്. നമ്മൾ ടോട്ടൽ ചെയ്യാം, ടോട്ടൽ മന്ത്ലി സാലറി കാണാൻ ഈ മന്ത്ലി സാലറിയുടെ ഈ റേഞ്ച് സെലക്ട് ചെയ്യാം. റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ മന്ത്ലി സാലറി എന്നിടത്ത് സെലക്ട് ചെയ്ത് ഈ സാലറി ടൈപ്പ് ചെയ്ത ഭാഗം മാത്രം, അതായത് C2 to C6 അങ്ങനെ ടൈപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്താലും ഓട്ടോമാറ്റിക്കായി അവിടെ റേഞ്ച് വന്നു അല്ലേ, C2 to C6. എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ മന്ത്ലി സാലറി കണ്ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി രണ്ടാമത്തത് എന്താ ചെയ്യുന്നത്? ശ്രദ്ധയോടുകൂടി കാണുക. സം ഈഫ് ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലർക്കുമാരുടെ ടോട്ടൽ സാലറി. രണ്ടാളുകളാണ് ക്ലർക്ക്, ആദിത്യരും മേഘയും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾ ടോട്ടൽ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആദ്യം കണ്ടീഷൻ സെലക്ട് ചെയ്യുന്നത് നോക്കുന്നത് ഏത് റേഞ്ചാണ്? ഇതാ ഈ ഡെസിഗ്നേഷൻ എന്ന റേഞ്ചാണ്. അപ്പോൾ സം ഈഫ് ബ്രാക്കറ്റിൽ ആദ്യം ഇവിടെ B2 to B6, അതായത് ഏതാണത്? ഈ മാനേജർ, ക്ലർക്ക്, ക്ലർക്ക്, കാഷ്യർ, സെക്യൂരിറ്റി എന്ന സെല്ല് നമ്മൾ ആ സെല്ലുകൾ ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? B2 to B6 കോമ. ഇനി ഇവിടെ നമ്മൾ കണ്ടീഷൻ നൽകണം, അതിന് ആദ്യം ഡബിൾ കൊട്ടേഷൻ കൊടുക്കുക.
ഇവിടെ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ക്ലർക്ക് ആണ്. അപ്പൊ ക്ലർക്ക്, സി എൽ ഇ ആർ കെ, ക്ലർക്ക് എന്ന് കൊടുത്തു. ആ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, കോമ നൽകുക. അപ്പൊ എന്തൊക്കെ ചെയ്തു? ബി ടു ടു ബി സിക്സ് കോമ, ഡബിൾ കൊട്ടേഷൻ ക്ലർക്ക്, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു, പിന്നെ കോമ. ഇനി നമ്മൾ എന്താണ് ടോട്ടൽ ചെയ്യേണ്ടത്? മന്ത്ലി സാലറി ആണ്. അപ്പോൾ ഇനി ഈ മന്ത്ലി സാലറിയുടെ ഇവിടെ സെലക്ട് ചെയ്യുക, 75,000 മുതൽ 35,000 വരെയുള്ള, അതായത് ഈ സി ടു മുതൽ സി സിക്സ് വരെ സെലക്ട് ചെയ്താൽ കണ്ടോ, സി ടു ടു സി സിക്സ് എന്ന് വന്നു. അപ്പൊ ഇതാണ് ടൈപ്പ് ചെയ്യേണ്ട ഫോർമുല, ദൻ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ക്ലർക്ക്മാർക്ക് ഒരു ഒരാൾ 65,000, 52,000 അല്ലേ, അപ്പോൾ 117,000 എന്ന് വന്നു അല്ലേ. ഇതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ, ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രദ്ധയോടുകൂടി ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ച് വീഡിയോ കാണുക, അപ്പം നിങ്ങൾക്ക് തീരെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് പ്രധാനമായി രണ്ട് ഫോർമുലകളാണ് അറിഞ്ഞിരിക്കേണ്ടത്, സം ഫോർമുലയും സം ഈ ഫോർമുലയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ഞാൻ അവിടെ ലേബലായിട്ട് എ ബി എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ടോട്ടൽ മന്ത്ലി സാലറി, ടോട്ടൽ മന്ത്ലി സാലറി പേയിട്ടിട്ട് ക്ലർക്ക് എന്നൊക്കെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ എ, ക്വസ്റ്റ്യൻ ബി എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ബി ടു ടു ബി സിക്സ് കോമ, ഡബിൾ കൊട്ടേഷൻ, ഡബിൾ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സിംഗിൾ കോട്ടല്ല, ഷിഫ്റ്റ് ഡബിൾ കൊട്ടേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡബിൾ കൊട്ടേഷൻ ടൈപ്പ് ചെയ്യാം, അത് മറക്കരുത്. ഈ കോമ ഇടാനൊക്കെ മറന്നുപോയാൽ എറർ മെസ്സേജ് വരും. ശ്രദ്ധയോടുകൂടി പ്രാക്ടിക്കൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.